ഹലോ ഗ്ലാസ് പെയിന്റിംഗ് ഉപയോഗിക്കുന്ന ഷീറ്റാണിത്. ഇത് മിച്ചം എന്ന ഫോം ഷീറ്റ്. ഇതിൽ ഇതുപോലെ ഒരു ചെറിയ അടപ്പ് വെച്ച് ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ അടുത്തായിട്ട് ഒരു റൗണ്ടും കൂടെ വരച്ചു കൊടുത്തു. ചെറിയൊരു അകലം വിട്ടിട്ടാണ് വരയ്ക്കുന്നത്. ഒരു ചെറിയൊരു രണ്ട് റൗണ്ടുള്ള പാറ്റേൺ ആണ് വെട്ടിയെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് വെട്ടിയെടുക്കുന്നത്. ഇതൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അതിൻ്റെ പുറകു വശത്താണ് വരയ്ക്കുന്നത്. വരച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ ഈ ഒരു ഷീറ്റിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാറ്റേൺ വെട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഏത് തുണി വേണമെങ്കിലും, നല്ല കാണാനായി ഭംഗിയുള്ള ഏത് കട്ട് തുണി വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് സ്ലൈഡൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാലിഞ്ച് കൂടുതൽ അധികമിട്ട് തന്നെ ഈ ഒരു ഷേപ്പ് വെട്ടിയെടുക്കുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് അത് കാണാൻ പറ്റില്ല വെട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വെട്ടിയെടുക്കുന്നത്. ഈ ഒരു പാറ്റേൺ കാലിഞ്ച് വിട്ടാണ് വെട്ടി നീറ്റായിട്ട് എടുക്കുന്നത്. പ്ലെയിനായിട്ട് വരുന്ന കട്ട് പീസ് തുണികളിലും ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ കയ്യിൽ കട്ടിയുള്ള ടൈപ്പ് പ്ലാസ്റ്റിക് ഷീറ്റ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റുകൾ കിട്ടുകയാണെങ്കിൽ അതിനെ വേസ്റ്റാക്കി കളയാതെ നമുക്ക് ഇതുപോലെയുള്ള ഹെയർ ബോയും ഹെയർ ആക്സസറീസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വെറും കട്ട് തുണികൾ മാത്രം മതി. കാലിഞ്ച് അധികമിട്ട് ഇത് ഏകദേശ ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ആ ഒരു ഫോം ഷീറ്റിൽ നിന്ന് അത് മാറ്റിയതിനു ശേഷം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ഒരു ഷീറ്റിൽ ഗം പുരട്ടി ഈ തുണി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു മാർഗമുണ്ട്. ആദ്യമേ ഈ ഒരു ഷീറ്റിൽ ഗം പുരട്ടിയതിനു ശേഷം ഒരു തുണിയുടെ മുകളിൽ വച്ച് കാലിഞ്ച് കൂടുതൽ പാകത്തിന് വെട്ടി എടുത്താൽ മതിയാകും. അങ്ങനെയും ചെയ്തെടുക്കാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഇതിപ്പോ ഷേപ്പ് കാണാൻ വേണ്ടിയാണ് ഫോം ഷീറ്റ് വെച്ച് വെട്ടിയെടുക്കുന്നത്. ചുളിവുകളില്ലാതെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. നല്ല രീതിയിൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതിന്റെ അരികൊക്കെ ഒന്നും കൂടെ ഷേപ്പ് വരുത്തി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മടക്ക് വരുന്ന ഭാഗങ്ങൾ, പോയിന്റ് ആയിട്ടുള്ള അറ്റം വരുന്ന ഭാഗങ്ങളൊക്കെ ദാ ഇതുപോലെ ചരിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള റൗണ്ട് കർവ് വരുന്ന ഭാഗങ്ങളിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് റെഡിയാക്കിയതിനു ശേഷം ഇതിന്റെ അറ്റത്തായിട്ട് ആ ഒരു ഷീറ്റിന്റെ അറ്റത്തായിട്ട് ഗം പുരട്ടി ഇതുപോലെ ബാക്കി വരുന്ന പീസ് ഉള്ളിലേക്കാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ വശവും ഇതുപോലെ നീറ്റായിട്ട് ഉള്ളിലേക്കാക്കി ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ സെന്ററിൽ രണ്ടറ്റവും വരത്തക്ക രീതിയിൽ ഗം വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് രണ്ടറ്റവും മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിക്കിട്ടാനായിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടെ വയ്ക്കാം. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു പീസ് ചെയ്ത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പീസാണ്. ഇനി അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് വയ്ക്കാൻ വേണ്ടി ഒരു ഫോം ഷീറ്റും അതുപോലെ തന്നെ പോളനും എടുക്കുന്നുണ്ട്. വൈറ്റ് പോളനാണ് ആദ്യം വെച്ചു കൊടുക്കുന്നത്. രണ്ടെണ്ണമാണ് എടുക്കുന്നത്. ഇതുപോലെ ചുറ്റി വയ്ക്കുന്നുണ്ടത്. ഒന്ന് ഒരു സൈഡിലേക്ക് വരത്തക്ക രീതിയിൽ, അതിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വരത്തക്ക രീതിയിലുമാണ് ചുറ്റി വയ്ക്കുന്നത്. ചുറ്റി വച്ചതിന് ശേഷം അതിൻ്റെ സെന്റർ ഭാഗത്തായിട്ട്
ഒരു ബോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം സെന്റർ ഭാഗത്തായിട്ട് ഹോം ഫ്ലവർ വെച്ച് ഫിൽ ചെയ്ത് ബാക്ക് വശം ഇതുപോലെയാണ് വരുന്നത്. അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലത്തെ ഒരു റോളിന്റെ ഫെൽറ്റ് ഷീറ്റ്, എന്റെ കയ്യിൽ കിട്ടിയ ഫെൽറ്റ് ഷീറ്റ് ഇതാണ്. അപ്പോ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് നീളം വരാൻ പാടില്ല. വീഡിയോ കാണുമ്പോൾ അറിയത് ഒരുപാട് നീളത്തിനാണ് കട്ട് ചെയ്തത്. അപ്പോൾ പശ ഒട്ടിക്കുമ്പോൾ ടൈറ്റായിട്ട് ഇരുന്നോളും, എന്നാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഒരുപാട് നീളത്തിന് കട്ട് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് കുറച്ച് നീളത്തിനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ പശ തേച്ചു കൊടുക്കുന്നുണ്ട്. മോൾ ഭാഗത്തും ഗം പുരട്ടിയതിന് ശേഷം ഈ ഒരു ഫ്ലവർ അവിടെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോയാണ്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.